കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി പ്രൊഫസർ ടി ജെ ജോസഫ് സാറിനൊപ്പം ഞങ്ങൾ സുഹൃത്തുക്കളായ തമ്പി സാർ, ജോയിസ് സാർ, കുര്യൻ സാർ, കുര്യാക്കോ സാർ, സെബാസ്റ്റ്യൻ ഞങ്ങൾ അച്ഛ എന്ന് വിളിക്കും. ജോസഫ് സാറിന്റെ ഒരു സുഹൃത്താണ് സാറിന്റെ, കൂടാതെ സാറിന്റെ മകൻ മിഥുനും വൈഫും സാറിന്റെ പേരക്കുട്ടിയുമൊപ്പം ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്ന് തൃശൂർ സാഹിത്യ അക്കാദമിയിലോട്ടുള്ള യാത്രയിലാണ്. ടി ജെ ജോസഫിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ആത്മകഥാഖ്യാനത്തിനാണ് ഈ വർഷത്തെ ആത്മകഥാ പുരസ്കാരം. മലയാളികളുടെ മനസ്സിനെ അറ്റുപോകാത്ത ഓർമ്മകളുടെ കൂട്ടത്തിൽ ടി ജെ ജോസഫിന്റെ ജീവിതമുണ്ട്. ഒരു ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് തീവ്രവാദ ശക്തികളാൽ കൈപ്പത്തി ഛേദിക്കപ്പെട്ട് മലയാളിയുടെ മനസ്സിൽ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരു വ്യക്തിയാണ് ടി ജെ ജോസഫ്. അദ്ദേഹത്തിന്റെ ആ പുസ്തകവും അതുപോലെ തന്നെയാണ്. കണ്ണു നിറഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് ഈ പുസ്തകം വായിക്കാൻ സാധിക്കുകയില്ല. അത്രമേൽ അഗാധമായി അദ്ദേഹം അനുഭവിച്ച വ്യഥകൾ. അദ്ദേഹം അധ്യാപകനായിരുന്നു. ഈ വിവാദത്തിന്റെ പേരിൽ കൈപ്പത്തി മുറിച്ച് മാറ്റപ്പെടുകയല്ല, അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. അതിനെതിരെ വലിയ സമരങ്ങൾ നടന്നു. ജോലിയിൽ നിന്ന് തിരിച്ചു കയറി പിന്നീട് വിരമിച്ചു. വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിന്റെ ഇരയാക്കപ്പെട്ട മനുഷ്യനാണ് ഡോക്ടർ ടി ജെ ജോസഫ്. അദ്ദേഹത്തിന്റെ ഈ ആത്മകഥാപുസ്തകം ഈ കാലത്തിന്റെ ഒരു കണ്ണാടി കൂടിയാണ്. അദ്ദേഹം നേരത്തെ നല്ല പാഠങ്ങൾ, ഭ്രാന്തന് സ്തുതി എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണാരോഗ്യവാനായി നമ്മുടെ കൂടെയുള്ള, ഓർമ്മകളുടെ അറ്റുപോകാത്ത ചിത്രങ്ങളുമായി നമ്മുടെ കൂടെയുള്ള ടി ജെ ജോസഫിന് അഭിമാനപൂർവ്വം ഈ ആത്മകഥാ പുരസ്കാരം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകം എഴുതിയ പ്രൊഫസർ ടി ജെ ജോസഫിന് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് സാദരം ക്ഷണിക്കുന്നു.